ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും മണിച്ചപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു പോക്കാച്ചി തവളയാണ് ഇന്ന് നമുക്കറിയാം ഈ തവളയെ നമുക്കധികം തൊടികളിലും അതുപോലെ തോടിൻ്റെ അഴികളിലും ഒന്നും കാണുവാനില്ലാത്ത ഒരു ജീവിയായി തീർന്നിരിക്കുകയാണ് ഈ തവള ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം ഈ തവളയെ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു പക്ഷേ അമിതമായ രാസവള പ്രയോഗവും അതുപോലെ പ്രകൃതിയുടെ മലിനീകരണവും ഒക്കെ മൂലം ഇന്ന് നമുക്ക് ഈ തവളയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു ജീവിയായി മാറിയിരിക്കുകയാണ് പണ്ട് സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടികളും ഈ തവളയെ കീറിമുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തവളയെ ഭക്ഷിക്കുന്ന ഉണ്ടായിരുന്നു അന്ന് കൃഷിയിലെ കീടങ്ങൾ തിന്നു നശിപ്പിക്കുന്നതിനും പ്രകൃതി ഒരുക്കിയിരിക്കുന്നതും ഈ പോക്കാച്ചി തവളകളെ ആയിരുന്നു ഇന്ന് നമുക്കറിയാം ആഹാര ശൃംഖലയിൽ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് ഈ തവളകളെ കുറിച്ച് പക്ഷെ അധികം കാണുന്നത് നമുക്കറിയാം സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ കാണുന്ന ചെറിയ മഴവെള്ളത്തിൽ വെള്ളത്തിൽ പോലും തവളുണ്ടായിരുന്നു റോഡുകളൊക്കെ ഗട്ടറുകളായി കഴിയുമ്പോൾ അതിൽ അ തങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ പോലും തവളകളുണ്ടായിരുന്നു ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി ഇന്ന് നമുക്ക് അധികം തവളകളെ കാണുവാൻ കഴിയുകയേയില്ല പിന്നെ ഈ തവളയെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ പ്രകൃതിക്ക് മരണം മണുത്തറിയാനുള്ള കഴിവുണ്ടെന്നാണ് നമ്മൾ കാണുന്നത് ഏത് ജീവിയാണെങ്കിലും നമുക്കറിയാം അതിൻ്റെ ശേഷി കുറച്ച് നശിച്ച് അത് മരണത്തോടടുക്കുമ്പോൾ ഉറുമ്പുകൾ അവയെ പൊതിയുന്നത് കണ്ടോ പക്ഷെ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ജീവിയെ ഉറുമ്പ് പൊതിയില്ല ഈ ഉറുമ്പ് ഇങ്ങനെ ഇവയുടെ ശരീരത്തിൽ നമുക്കറിയാം ഒന്നൊന്നായി കയറുകയാണ് ഇങ്ങനെ കയറി കയറി ഈ ജീവി പിന്നെ അങ്ങ് മരിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എല്ലാ അറിവും നേടിയെന്ന് അഹങ്കരിക്കുന്ന ആ മനുഷ്യനേക്കാൾ കൂടുതൽ അറിവ് ഈ ചെറിയ ജീവികൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ പ്രകൃതിയിലേക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മരണം അടുക്കുമ്പോൾ അതിനെന്തോ മണമോ എന്തോ അവയ്ക്ക് തിരിച്ചറിയുവാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ആ മരണത്തിനുണ്ടാവും അതുകൊണ്ടാണ് ആ ജീവികൾ മരിക്കാറായ ആ ജീവികളെ പൊതിയുന്നത് ഈ കുറുമ്പിങ്ങനെ നിറച്ച് മേലേപ്പ് നമുക്കറിയാം പട്ടിയായാലും പൂച്ചയായാലും എന്ത് ജീവിയായാലും അത് മ മരിക്കാറായി കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിറച്ച് ഉറുമ്പുകൾ വരും പക്ഷേ എനർജെറ്റിക് ആയിട്ടിരിക്കുമ്പോഴോ ഈ ഉറുമ്പുകളൊന്നും അങ്ങനെ വരില്ല ഈ ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞാണ് ഒരുവിധം ജീവികളെല്ലാം തന്നെ മരിക്കുന്നത് അപ്പോൾ നമ്മളേക്കാൾ കൂടുതൽ ഈ പ്രകൃതിയെ മനസ്സിലാക്കുവാനും പ്രകൃതിയെ അറിയുവാനും കഴിയുന്നത് ഈ പ്രകൃതിയിലുള്ള മറ്റു ജീവികൾക്കാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും ഈ പോക്കാച്ചി തവള ഇന്നത്തെ കുട്ടികൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുമോയെന്നൊരു സംശയമാണ് പണ്ടൊക്കെ ആണെങ്കിൽ തവളകളുടെ കരച്ചിൽ കേട്ടിട്ടാണ് തവള കരയുന്നുണ്ട് അതുകൊണ്ട് മഴയുണ്ടാവും എന്നൊക്കെ ആളുകൾ പറയുന്നത് ഇന്ന് നമുക്ക് കരഞ്ഞ് മഴ പെയ്ക്കാൻ തവളകളില്ല അല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ പറയും വനമുണ്ടെങ്കിൽ മാത്രമേ മഴ എന്ന് പക്ഷെ ഇന്ന് പറയുന്നു ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്ന് അങ്ങനെ എല്ലാ അറിവുകളും വ്യത്യാസപ്പെട്ടു ഈ കാലത്ത് ഈ പോക്കാച്ചി തവള എല്ലാ കുട്ടികളും കാണണം നമ്മുടെ പോക്കാച്ചിയെ പണ്ട് കുസൃതിയുള്ള കുട്ടികളെ നല്ലവരാക്കുന്നതിനും ഈ പോക്കാച്ചിക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു പോക്കാച്ചി തവള വരും പോക്കാച്ചി പിടിച്ചുകൊണ്ട് പോവും എന്നൊക്കെ പറഞ്ഞാണ് കുട്ടികളെ അന്ന് മര്യാദ രാമന്മാരാക്കൊണ്ടിരുന്നത് ഇന്ന് കുട്ടികളെ നന്നാക്കുവാനും പോക്കാച്ചിയില്ല മറ്റേ ആകുമ്പോഴേക്കും അതിൻ്റെ ക്രോം 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 എന്നുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലൊരു ഭയം തോന്നുന്ന ഒരു ചിന്തയാണ് ചിന്തയാണുണ്ടാകുന്നത് അപ്പം അങ്ങനെയാണ് കുട്ടികളെ കിടത്തി ഉറക്കുന്നതും പോക്കാച്ചി ഒന്നു തുടങ്ങി വേഗം ഉറങ്ങിക്കോ പോക്കാച്ചി വന്നു തുടങ്ങി വേഗം ആഹാരം കഴിച്ചോ അങ്ങനെ പോക്കാച്ചിക്ക് പണ്ടത്തെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം സ്ഥാനമുള്ള ഒന്നായിരുന്നു ഈ പോക്കാച്ചി ഈ പോക്കാച്ചിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കാണട്ടെ നമ്മുടെ പോക്കാച്ചിയെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം